മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് സ്നേഹയും ശ്രീകുമാറും. മറിമായം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് ഇരുവരും പ്രേക്ഷക ശ്രദ്ധ നേടുന്നത്. ചിരിയാണ് ഇവരുടെ ട്രെൻഡ് മാർക്ക്. പാട്ടും ഡാൻസും ഒക്കെയായി സോഷ്യൽ മീഡിയയിൽ സജീവവുമാണ് ഇരുവരും. ശ്രീയയുടെ പാട്ടിനെ സ്നേഹ ചുവട് വെക്കാറുമുണ്ട്. തങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി വരുന്ന സന്തോഷത്തിലാണ് സ്നേഹയും ശ്രീകുമാറും. ഗർഭകാലം 7ാം മാസത്തിലെത്തി നിൽക്കുന്ന സന്തോഷത്തിലാണ് ഇരുവരും. അടുത്തിടെ തങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വിളിച്ചു ചേർത്ത് മനോഹരമായ വളകാപ്പ് ചടങ്ങ് സ്നേഹയും ശ്രീകുമാറും നടത്തിയിരുന്നു. ആഘോഷത്തിൻ്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരുന്നു. ഇപ്പോഴിതാ വളകാപ്പിന് വന്ന സുഹൃത്തുക്കൾ സ്നേഹയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. തൻ്റെ അച്ഛനും അമ്മയും ഇല്ലായിരുന്നുവെങ്കിലും തൻ്റെ പ്രസവ സമയത്ത് സ്നേഹ തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നാണ് വീണ വികാരഭരിതയായി പറഞ്ഞത്. വളകാപ്പ് ചടങ്ങുകൾ എന്നതിലുപരി 7 കൂട്ടം പലഹാരവുമായി അമ്മ കാണാൻ വരുന്നു എന്നാണ് വിശ്വാസം. ഇന്ന് ന്യൂ ജനറേഷൻ ആളുകൾ അതിനെ വളകാപ്പെന്നും ബേബി ഷവർ എന്നും വിളിക്കും. 7ാം മാസം മുതലാണ് കുഞ്ഞുങ്ങൾക്ക് കേൾവി ശക്തി കിട്ടിത്തുടങ്ങുക എന്നതാണ് വിശ്വാസം. അതിനാൽ അമ്മയുടെ കയ്യിൽ വളകാപ്പ് സമയത്തണിഞ്ഞ വളകൾ പ്രസവ സമയത്താണ് പിന്നെ ഊരുക. അതുകൊണ്ട് തന്നെ അമ്മയുടെ കയ്യിലെ വളകളുടെ ശബ്ദം കുഞ്ഞിന് കേൾക്കാം എന്ന വിശ്വാസമാണ് എല്ലാവർക്കും. പിന്നെ ഈ സമയത്ത് ബോഡി ഭയങ്കരമായി ചൂടാകും. 7ാം മാസമൊക്കെ ആകുമ്പോൾ ചൂട് കൂടും. അതിനാണ് ചന്ദനവും മഞ്ഞളും ഒക്കെ ദേഹത്ത് തേച്ചു കൊടുക്കുന്ന വളകാപ്പ് എന്ന ചടങ്ങ് വെക്കുന്നത് എന്നാണ് ചടങ്ങിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തി വീണ സംസാരിച്ചത്. എല്ലാ സ്ത്രീകളെയും സംബന്ധിച്ചിടത്തോളം അമ്മയാകാൻ കഴിയുന്നത് പുണ്യമാണ്. ജീവിതം തന്നെ ധന്യമായി എന്ന് പറയില്ലേ, അതേപോലെയാണ്. ഇവളുടെ പ്രസവത്തിന് എനിക്ക് ഇവളുടെ കൂടെ വേണമെന്ന് വലിയ ആഗ്രഹമാണ്. കാരണം എൻ്റെ ഡെലിവറി സമയത്ത് ആശുപത്രിയിൽ സ്നേഹയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും ഇല്ലായിരുന്നുവെങ്കിലും ഇവളായിരുന്നു എൻ്റെ കൂടെ നിന്നത്. വികാരഭരിതയായി സുഹൃത്തിനെക്കുറിച്ച് വാചാലയായി വീണ പറയുന്നു. നടി സുരഭി ലക്ഷ്മിയും സ്നേഹയുടെ വളകാപ്പിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. സ്നേഹയുമായി വർഷങ്ങളായുള്ള ബന്ധങ്ങളെക്കുറിച്ചും സുരഭി വിവരിച്ചു. വർഷങ്ങളായുള്ള ബന്ധമാണ് ഞങ്ങളുടേത്. ചേച്ചി എൻ്റെ സൂപ്പർ സീനിയറായിരുന്നു. ചേട്ടനുമായി അമൃത TV റിയാലിറ്റി ഷോയിലൂടെ തുടങ്ങിയ ബന്ധമാണ്. ഈ ചടങ്ങ് ഒരർത്ഥത്തിൽ നമ്മുടെ ഒത്തുകൂടൽ ചടങ്ങ് കൂടിയായി എന്നാണ് സുരഭി ലക്ഷ്മി പറയുന്നത്. വൈകിയാണ് അറിയുന്നത്. അറിയുമ്പോൾ 11 ആഴ്ച ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് PCOD കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പീരീഡ്സ് അത്ര കറക്റ്റായിരുന്നില്ല. പീരീഡ്സിൻ്റെ ഡേറ്റും മറ്റും വ്യത്യാസമുണ്ടായിരുന്നു. സെറ്റിൽ വെച്ച് ഭക്ഷണം കഴിച്ച് നെഞ്ചരിച്ചൽ തോന്നിയപ്പോൾ ഡോക്ടറെ കണ്ടിരുന്നു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഗർഭിണിയാണെന്നറിയുന്നത് എന്നാണ് ഇരുവരും തങ്ങൾക്ക് കുഞ്ഞു പിറക്കാൻ പോകുന്ന കാര്യം വെളിപ്പെടുത്തി പറഞ്ഞത്. പിറ്റേ ദിവസത്തെ ദുബായ് ഷോയ്ക്ക് സാഹസികമായി ശ്രീകുമാറിനെ മിസ്സിയൊപ്പിച്ചാണ് പോയത്. ഗർഭിണിയാണെന്നറിയാതെ ആദ്യ മാസങ്ങളിൽ കുറേ യാത്ര ചെയ്തെന്നും എന്നാൽ പിന്നീട് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്നുമായിരുന്നു താരങ്ങൾ പറഞ്ഞത്.